കോൺഗ്രസിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. നിങ്ങൾ ഞാൻ അത് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. മെനിഞ്ഞാന്ന് പിന്നെ ഇവിടെ ഒരു കുഴൽപ്പണം പിടിച്ചില്ലേ, എന്ത് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം. ആ വാർത്ത എങ്ങനെയാ 24 മാതൃഭൂമി കൊടുത്ത? എങ്ങനെയാ എന്താ കൊടുത്തത് നിങ്ങൾ കണ്ടോ? എൻ്റെ പേരിലെ അച്ചടിച്ച് വന്നത് അനിലക്കരയുടെ ആരോ അവിടെ ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കുമോ? അനിൽ അക്കരെ അക്കരയോട് എന്താ തെളിവുള്ള ചോദിച്ചു? അല്ല, അനിലക്കരയോട് ചോദിച്ചു, അനിലക്കരയുടെ ആരോപണം അയാൾ പറയും, അനിലക്കരയുടെ ആരോപണം അയാൾ പറയുമ്പോൾ നിങ്ങൾ കൊടുത്തു, പിന്നെ നിങ്ങൾ അടിച്ചു കൊടുത്തില്ലേ? ഇ പി ജയരാജനാണ് എന്താ അയാൾ പിന്നെ സാജന്ന് അയാളെ അയച്ചത്? എത്ര തെറ്റായ വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്? ഞാൻ ചോദിക്കുന്നത് എത്ര തെറ്റായ വാർത്തയാണ് കൊടുത്തത്? എങ്ങനെ കൊടുക്കുക? അതെ, നിങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന എനിക്കതിലൊന്നേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കലാണ് പത്രധർമ്മം എന്നാണ് നിങ്ങൾ ധരിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾ ധരിച്ചതെങ്കിൽ ഞാൻ നിങ്ങളെ പേരിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് നിങ്ങൾ കൊടുക്കുമോ? ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊരു നിലവാരം വേണം. ഇത് കോൺഗ്രസ് അല്ലേ അയാള്? അപ്പൊ കോൺഗ്രസ് എന്തിനാ ഈ ആരോപണം ഉന്നയിച്ചത്? അവർ കള്ളപ്പണവുമായി നടക്കുകയാണ്. ഞാൻ അവര് കള്ളപ്പണവുമായി നടക്കുകയാണ് വോട്ട് പിടിക്കാൻ, വോട്ട് വാങ്ങാൻ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, വ്യാജ ഐഡന്റിറ്റി കാർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലും ഒപ്പും വെച്ചുകൊണ്ടുള്ള ഐഡന്റിറ്റി കാർഡ് എത്രമാത്രം കള്ളവോട്ടാണ് ചേർത്തിരിക്കുന്നത്? നേരത്തെ തന്നെ കള്ളവോട്ട് മറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ വോട്ടിൽ തെരഞ്ഞെടുപ്പില്ലല്ലോ, അവിടെ നിന്ന് കോൺഗ്രസ് ഐക്കാർ 100 കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ഇവിടെ ചേർത്തു. അങ്ങനെ കള്ളവോട്ട് ചേർത്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഒരു കള്ളവോട്ടുകാരന് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല, ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ ഈ മണ്ഡലത്തിൽ ഇല്ലാത്ത കുറേ ആളെ മറ്റു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഐക്കാർ ഇവിടെ കൊണ്ടുവരിക, കള്ളവോട്ട് ചേർക്കുക, കള്ളപ്പണം ഒഴുക്കുക, ആ പണവും ബാഗും കൊണ്ട് നടക്കുക, സ്ഥാനാർത്ഥി തന്നെ പണം വിതരണത്തിന് നടക്കുക, എന്താണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കല്ലേ? ഇത് നിയമപരമായിട്ട് നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും.